അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാറൊക്കെ കഴുകി ഒരു സ്ഥലം വരെ പോവുകയാണ്. അതായത് ഞങ്ങൾ ഷൈനി ചേച്ചിനെ കാണാൻ പോവുക. ഷൈനി ചേച്ചി അതായത് ഞങ്ങളെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഒരുപാട് കൃഷികൾ, കോൺ കൃഷി, പിന്നെ പല പല കാര്യങ്ങളുണ്ട് ഷൈനി ചേച്ചിയുടെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ കൃഷിയുണ്ട്, പിന്നെ ബിസിനസ്, അതായത് അച്ചാറുകൾ ഉണ്ടാക്കുന്ന, ജാം, സ്ക്വാഷ്, പിന്നെ ചക്ക സീസണിലൊക്കെ ചക്ക വരട്ടി ഉണ്ടാക്കി അത് ഇപ്പോഴും ഉണ്ട്. വലിയ ടിന്ന് നിറച്ചും ചക്കയൊക്കെ ഞങ്ങൾക്ക് തന്നു. അപ്പം ചക്ക വരട്ടി വച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പം അതൊക്കെ കാണാനാണ് പോയത്. അപ്പം ആ നിൽക്കുന്നതാണ് ഷൈനി ചേച്ചി. ആളൊരു പുലിയാണ്. അതായത് ഒരുപാട് കൃഷികളും, കോൺ കൃഷി അല്ലാണ്ട് വേറെ പലതരം കൃഷികൾ, പിന്നെ പല കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഷൈനി ചേച്ചി വീട്ടിൽ അച്ചാറ് ബിസിനസ് ഉണ്ട്, പലതരം അച്ചാറുകൾ, പിന്നെ കേക്ക്, ജാം, സ്ക്വാഷ്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ചക്ക വിളയിച്ചതൊക്കെ ഒരു വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പം ഇതൊക്കെ ചേച്ചി കാണിച്ചിരുന്ന അവർക്ക് തടിയുടെ പരിപാടിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡിന്. അപ്പോൾ ആ ചേട്ടൻ പിന്നെ ആക്കി വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ അച്ചാറിടാനും പിന്നെ ചക്ക വിളയിച്ച് വെച്ചത്. ചക്ക സീസണിൽ ചക്ക മൊത്തം വിളയിച്ച് വെക്കും. അത് എടുത്തിട്ട് പിന്നെ അത് കേടാവില്ല. കുറേ നാൾ, എത്ര നാൾ, ഇപ്പം 1 വർഷത്തോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്താണ്, നാരങ്ങ, നെല്ലിക്കയെല്ലാം ചപ്പിലിട്ട് വെച്ചതാണ് അച്ചാറുള്ള. അച്ചാറാണെന്ന് വെച്ച് പുളിയാണ് അച്ചാർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ കൂട്ടിയതിലേക്കാണ് ചക്കൻ്റെ. പിന്നെ തേനുണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട് അച്ചാർ, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, പിന്നെ എന്താണ് മറ്റേ നാരങ്ങ, ഈത്തപ്പഴം, കൂണുണ്ട്, കൂൺ കൃഷിയുടെ കൂണൊക്കെ പറിച്ചെടുത്തതാണ്. അപ്പം അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞ് കേക്ക് ഉണ്ടാക്കി കാണിക്കാമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കി. ഒരു മായമൊന്നും ചേർക്കുന്നില്ല. അത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അച്ചാറൊക്കെയാണ്. പിന്നെ ഇത് അത്തിപ്പഴം ഫിക്ക് കുരുമുളകുണ്ട്. നമുക്ക് മായം ഇല്ലാത്ത എന്ത് സാധനം വേണമെങ്കിലും അതിന് ചേച്ചിട്ട് അവിടെ നിന്ന് കിട്ടും. നല്ല ചുക്ക്, കുരുമുളക്, കൊടംപുളി, പിന്നെ വേറെ എന്താണ്, അച്ചാർ ഒരുപാട് ഇട്ട് വെച്ചതുണ്ട്. പിന്നെ പച്ചച്ചക്ക ഫ്രീസ് ചെയ്ത് വെച്ചതുകൊണ്ട്, പിന്നെ എണ്ണയിലിട്ടെടുത്താൽ മതി. ഓൾറെഡി വെന്തതല്ലേ സാധനം. ഞങ്ങൾ കോൺ കൃഷിയൊക്കെ കാണാൻ പോയി താഴെ. ഇത് ചക്ക വരട്ടിയതാണ്. അതായത് ചക്ക വരട്ടി വലിയൊരു ടിന്നിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ആവശ്യക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് അങ്ങനെ എന്ത് വേണേലും. ഇവരും ഇവരുടെ നേറ്റീവ് കോട്ടയൊക്കെയാണ്, കാസർഗോഡാണ് ഇപ്പൊ ഇവര് താമസം. അപ്പം ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബിരിക്കുളത്താണ്. ബിരിക്കുളം, കോളംകുളം സ്ഥലത്ത്. അപ്പൊ ചേച്ചി എല്ലാം ഉണ്ടാക്കും. ചക്ക വരട്ടിയത് വാങ്ങി, ചക്ക മൂട, ചക്ക അട, ചക്ക കുമ്പിള്, ചക്ക ഉണ്ണിയപ്പം, ചക്ക ജാം, ചക്ക ഹൽവ, എന്ത് വേണേലും ആക്കാന്ന് പറഞ്ഞു ചേച്ചി. മറ്റേ ഇത് ഫെസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ പഞ്ചായത്തിൽ ഇങ്ങനെ അച്ചാറുകള് ഇതെല്ലാം ഉണ്ടാക്കിട്ട് ചക്ക നമ്മള് ചക്കപ്പഴം എടുത്തിട്ട് വേവിക്കും. വേവിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് ഈ വെള്ളം പാനി ഒഴിക്കേണ്ട അതോട്ട് ഏലക്കായും ജീരകവും തേങ്ങ തേങ്ങ നെയ്യ് ഒഴിച്ച് വെച്ചിട്ട് അതിനെ ഇളക്കി 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 ഇതിന്റെ അടപ്പ് കൊടുത്തു. അച്ചാറ് അച്ചാറ് അത്തിപ്പഴം.
പിന്നെ ഇവിടെ ഇടിയിറച്ചി ഇടിയിറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി, അതും കാണിച്ചു തന്നെ. അത് എത്ര നാള് വേണം നമുക്ക് കൂടുതലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ട്. ഇത് ആക്കുന്ന എങ്ങനെ? ഇതാക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഉണക്കി എടുക്കും. പച്ചക്ക് ഉണക്കാം, ഉപ്പിട്ട് ഉണക്കാം, വെയിലത്ത് വെച്ച വെയിലത്ത് വെച്ച് ഉണക്കാം. അല്ലാതെ കുക്കറിലിട്ടിട്ട് ഇളക്കി കൂട്ടാൻ പറ്റുന്ന ചോദിക്കുമ്പോ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഉപ്പിട്ട് ഉപ്പിലിട്ട് വെക്കുന്ന. ഇത് പുഴുങ്ങിട്ട് നമ്മള് ഉപ്പും വിനാഗിരി ഒഴിച്ച് കൊണ്ട് ഇട്ടേക്കും. എത്ര കാലം വേണേലും ഇരിക്കും. ഇത് നെല്ലിക്ക, നെല്ലിക്ക. അപ്പൊ ഇതിങ്ങനെ കണ്ണി വാങ്ങി ഇങ്ങനെ ഇടും, എല്ലാം ഇടും, ഉപ്പിലിട്ടൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ആക്കി കൊടുക്കും. ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കൊണ്ടുവരുന്ന മേടിച്ചു കൊണ്ടുവരുന്ന. അപ്പം പിന്നെ എന്തിപ്പാ ഗ്രാമുണ്ട് നോക്കിട്ടല്ലേ. കപ്പക്കായ ഉണക്കി വെച്ചല്ലേ. അച്ചാറിടാം, അതും കപ്പക്കായ തന്നെ. ഇവിടെ തന്നെ ആക്കുന്നേ. എല്ലാ സാധനവും ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ മേടിക്കുന്നത് നല്ല അല്ലേ. ഇത്രത്തെ കല്ലിൻ്റെ അല്ല. ചെടി മുരിങ്ങ, മുരിങ്ങക്കോലുണ്ടാവും അല്ലേ. അതിലെന്തായാലും പിടിക്കാം. നമ്മളവിടെ എല്ലാം ഉള്ളിൽ പിടിക്കുന്നൊന്നുമില്ല. ആശോ പൊടിഞ്ഞു വീണ്. പിന്നെ ശൈനി ചേച്ചി പറഞ്ഞു അച്ചാറ്, അതായത് ഒരു നാരങ്ങ അച്ചാറ്, ഞാൻ നാരങ്ങ കാന്താരി കാന്താരി നാരങ്ങ കൂട്ടിയൊരു അച്ചാറ് ഞാൻ കൂട്ടിയിരുന്നു. ഞാൻ ഇതുവരെ കൂട്ടിയതിൽ ഏറ്റവും ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു അതിപ്പോൾ തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, പിന്നെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് സൂപ്പർ അച്ചാർ റെഡിയാക്കി തന്നു. വളരെ പെട്ടെന്നാണ് ചേച്ചി എല്ലാം ചെയ്യുന്നത്. അപ്പം നല്ല ഒറിജിനൽ സാധനങ്ങൾ വേണമെങ്കിൽ എല്ലാവരും പിന്നെ ഈ നമ്പറിൽ വിളിച്ച് അയച്ചും കൊടുക്കുമെന്ന് പറഞ്ഞു ചേച്ചി. നല്ല അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ്, എല്ലാം നല്ല പെർഫെക്റ്റ് സാധനങ്ങളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചേച്ചി എല്ലാത്തിലും എക്സ്പേർട്ടാണ്, എല്ലാ കാര്യവും ആ ഒരു രീതിയിൽ. പിന്നെ ഉലുവയൊക്കെ വറുത്ത് പൊടിക്കുന്നതാണ്. മുളക് പൊടിയാണെങ്കിലും ചേച്ചി വാങ്ങിയ മുളക് ഇവിടെ തന്നെ വറുത്ത് ലൈവായിട്ട് അപ്പം തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്താണ് അച്ചാർ ചെയ്തിരിക്കുന്നത്. ഉലുവ അപ്പം തന്നെ വറുത്ത് പൊടിച്ചു. പിന്നെ മുളകാണെങ്കിലും ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി വാങ്ങിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ മുളക് അവിടെ നിന്ന് തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഇനിയിപ്പം അച്ചാറിടാനുള്ള പാനടുപ്പത്ത് വെച്ചു. അങ്ങനെ അച്ചാർ ഇടുന്നതാണ്, വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. ചിലർ പറയും വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടാല് അച്ചാർ കേടാൻ. പക്ഷെ അപ്പൊ സാധാരണ ഇങ്ങനെ പറയുന്ന വെളിച്ചെണ്ണയിലാക്കി കേടാവും, മറ്റേ എള്ളെണ്ണ ഇല്ല കുഴപ്പമില്ല. നമ്മളത് പുറത്ത് വെച്ചാൽ വേഗം കേടാന്ന് 2 ദിവസം കൊണ്ട് വെളിച്ചെണ്ണയിൽ സാധാ അച്ചാർ വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കിയാൽ കേടാവുന്നു പെട്ടെന്ന്. എന്നെ കുറച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. എന്റെ ലൈറ്റ് പോയി. Gracias.
കായപ്പൊടി ഉപ്പിട്ടിനെ അപ്പം ഉപ്പ് അതിലുണ്ട്. ഉപ്പിട്ട് നാരങ്ങ വെക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ഉപ്പ് കായപ്പൊടി ഉപ്പിട്ടിനെ അപ്പം ഉപ്പ് അതിലുണ്ട്. ഉപ്പിട്ട് നാരങ്ങ വെക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ഉപ്പ് കായപ്പൊടി ഇട്ട് ഇതിന് മുളക് പൊടി ഇടൂലേ ഇട്ടല്ല രണ്ടാരി ഇട്ടുള്ളത് വാങ്ങി തണുത്ത് കഴിഞ്ഞാൽ പോത്താണ് ഇത് ഹലുവ ആക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞുതരുമോ? ഇത് ഹലുവ എങ്ങനെയാക്കുന്നെന്ന് പറഞ്ഞുതരുമോ? ഈ അരിപ്പടി ഉണ്ണിയപ്പം ഹലുവ എല്ലാം ആക്കുന്ന എങ്ങനെ? ഉണ്ണിയപ്പത്തിന് സാധാരണ അരക്കുന്ന പോലെ അരച്ചിട്ട് ഇത് ഒരു എത്ര സ്പൂൺ ഇടണം? നമ്മൾ മൈദ ഒരു ഇത്ര എടുക്കുവാണെങ്കിൽ ഒരു രണ്ട് കപ്പ് മൈദ ഇത്ര എടുക്കും, പകുതി എടുക്കുന്ന രണ്ട് കപ്പ് മൈദ. എല്ലാം കൂടെ കൂടിയതാണ് വൈദ്യുതി ചെറിയ സ്പൂണാണ്. ഞാൻ അതാണ് പറഞ്ഞു മിക്സ്ഡ് അച്ചാർ വേണം, നാരങ്ങ വേണ്ട പറഞ്ഞു. നാരങ്ങ അപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാവൂലേ ഉള്ളിലുണ്ടാവാറേ പറക്കാനാ ഇത് ആകാനുള്ള ഏകദേശം ഇതിലേക്ക് എടുത്തു തീർന്നു. ഇനിയിപ്പോ ആദ്യ വിളവ് കൂണ്ട് എപ്പോഴും സീസൺ തന്നെയാ? ഈ തണുപ്പ് വേണോ ഇതിന്? എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉണ്ടാക്കാം. എല്ലാ സമയത്തും ഉണ്ടാക്കാം. വെള്ളമാണ് കൂടുതൽ ഞാൻ അടിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഒഴിവാക്കിട്ട് ഇത് ജൈവത്തിന്റെ എല്ലാം വെക്കില്ല. ഏത് പെട്ടെന്ന് ഹോൾ സീസൺ കഴിക്കാനുണ്ട്? ആറു മാസം കൊണ്ട് കഴിക്കുന്നയാ? ഇത് മൂത്രത്തിക്കല്ല് ഇങ്ങനെയുള്ള മരുന്ന് അതവിടെയുണ്ട്. അപ്പൊ ചേച്ചി ഇത് മരുന്നാക്കി കൊടുക്കോ? മൂത്രത്തിക്കല്ല് ഈ ഇല പറിച്ചു കഴിച്ചാൽ മതി. 9 ഇല 5 ഇല പെട്ടെന്ന് കല്ല് തെറിച്ചു പോകും. എന്റെ ആങ്ങളൊക്കെ എന്നിട്ട് അതിനെ കുത്തി കുത്തി നിർത്തുക. എന്നിട്ട് ഇതിലോട്ട് ഈ മീൻ തല, നമ്മുടെ പഴത്തൊലികള്, ചോറ് വാങ്ങി ഇത് എല്ലാം ഇട്ടിട്ട് ഇതില് ഇങ്ങനെ നിറച്ചു കഴിയുമ്പോ 90 ദിവസം കൊണ്ട് ഇത് പൊടി പോലെ ആവും. പൊടിയാവും. എന്നിട്ട് അതെടുത്തിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇത്രത്തെ കല്ലിന്റെ അല്ല. ചെടി മുരിങ്ങ
അതിലെന്തായാലും പിടിക്കാം. നമ്മളവിടെ എല്ലാം ഉള്ളിൽ പിടിക്കുന്നൊന്നുമില്ല. ആശോ ഒടിഞ്ഞു വീണ്. ഇത് മൂത്രത്തിക്കല്ല്, ഇനെല്ലാം മരുന്ന്. അപ്പൊ ചേച്ചി ഇത് മരുന്നാക്കി കൊടുക്കോ? മൂത്രത്തിന് കല്ല് ഈ ഇല പറിച്ച് കഴിച്ചാൽ മതി. 9 ഇല 5 ഇല പെട്ടെന്ന് കല്ല് തെറിച്ചു പോകും. എന്റെ ആങ്ങളക്കും വെറ്റില്ല. ഏത് പെട്ടെന്ന് ആറ് മാസം കൊണ്ട് കഴിക്കുന്നയാ? ഞാൻ പോന്നിട്ടാ കേക്ക് ഞാൻ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ഇനി മുകളിലോട്ട് കിടക്കുന്നു. ചേന ചേമ്പെല്ലാം ഉണ്ടല്ലേ. ഇത് ചേമ്പ് ഇതെന്ത് സാധനം? ചേനയും ചേമ്പും തിരിയില്ല. ചേന ചേന പന്നി വന്നിട്ട് ചേമ്പും മഞ്ഞളൂടും. ഇതാ ഇരി ആക്കിയാല് വളമായി മാറും അല്ലേ. അപ്പൊ ഈ വളം അടിയിലേ പോകും അല്ല, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇത് എടുക്കാം. ഇതിങ്ങനെ ഊരി എടുക്കുമ്പം വളം അവിടെ പച്ചക്കറി അല്ലേ. അപ്പൊ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം ഇതാ ഇതില് കൊണ്ടിടാല്ലേ. ഇതിന് കണക്കെടുത്തിട്ടോ.